മോൻസ് ജോസഫിന് ഇപ്പോൾ ആകെ കഷ്ടകാലമാണ്. യു ഡി എഫിൻ്റെ കോട്ടയം ജില്ലാ ചെയർമാൻ സജീവ് മഞ്ഞക്കടമ്പിൽ രാജിവെച്ച ഒഴിവിൽ സജീവമായി പ്രവർത്തന രംഗത്തുള്ള യുവാക്കളെയോ ആരെയോ പരിഗണിക്കാതെ ശയാവലംബിയായ ഒരു വൃദ്ധ വയോധികനെ ജില്ലാ യു ഡി എഫ് ചെയർമാനാക്കിയത് മോൻസിൻ്റെ മാത്രം കളിയാണെന്നാണ് പരക്കെയുള്ള ആക്ഷേപം. വിഷയം കോൺഗ്രസിൻ്റെ പരിഗണനയിലാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് പൊതുപ്രവർത്തനം പാടെ ഒഴിവാക്കി പൂർണ്ണ വിശ്രമം നയിക്കുന്ന ഇ ജെ അഗസ്തിയെ യു ഡി എഫിൻ്റെ കോട്ടയം ജില്ലാ ചെയർമാനായി നിയോഗിച്ചുകൊണ്ടുള്ള നടപടിയുണ്ടായിരിക്കുന്നത്. മണി ഗ്രൂപ്പിൽ നിന്ന് പ്രലോഭനത്തിലും വിവിധ ഉറപ്പുകളിലും വഴിപ്പെട്ട് ജോസഫ് ഗ്രൂപ്പിൽ എത്തിപ്പെട്ടവരെ പാടെ മോൻസ് ജോസഫ് ഒഴിവാക്കുകയാണെന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. രാജിവെച്ച സജീവ് മഞ്ഞക്കടമ്പിനും മറ്റൊന്നുമല്ല, ഇതേ ആരോപണം ഉന്നയിച്ചാണ് പാർട്ടിയിൽ നിന്നും പുറത്തുപോയത്. മണി ഗ്രൂപ്പിൽ നിന്ന് വന്ന പ്രിൻസ് ലൂക്കോസിനെ ജില്ലാ പ്രസിഡന്റ് ആക്കിയില്ലെങ്കിൽ സജിയുടെ പാതയിൽ മടങ്ങുമെന്നാണ് ഒരു ഭീഷണി. വോട്ട് കിട്ടാൻ ഭീകര പ്രസ്ഥാനങ്ങളുമായി കരാർ വച്ചതിനെതിരെയും പ്രതിഷേധമുയരുന്നുണ്ട് മോൻസിനെതിരെ. പാലാ ബിഷപ്പിനെ ആക്രമിക്കാൻ എത്തിയവരോട് സന്ധി ചെയ്യുന്ന രാഷ്ട്രീയ നയം യു ഡി എഫിന് വലിയ നഷ്ടമാണ് ഇപ്പോൾ വരുത്തി വച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാകാനാണ് ഇട. കെ എം മാണിയുടെ ചരമ വാർഷിക ദിനത്തിൻ്റെ തിരക്കിലാണ് ജോസ് കെ മാണിയും കൂട്ടൻ. അത് കഴിഞ്ഞാൽ അവരും ഈ അവസരം പരമാവധി മുതലാക്കാൻ കളത്തിലിറങ്ങും. എന്തായാലും യു ഡി എഫിൻ്റെ കോട്ടയം ജില്ലാ ചെയർമാൻ സ്ഥാനം സജീവ് മഞ്ഞക്കടമ്പിൽ രാജിവെച്ചത് മോൻസ് ജോസഫിനെതിരായ പരസ്യമായ വെല്ലുവിളിയുമാണ്. അതിന് മോൻസ് ജോസഫ് കനത്ത വില തന്നെ നൽകേണ്ടി വരും.